നമസ്കാരം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എസ് ടി പി എന്ന സംഘടനയ്ക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ, അതായത് നമ്മുടെ സർക്കാരിൻ്റെ അഗ്നിശമന സേന ട്രെയിനിങ് കൊടുക്കുന്നതായിട്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടതാണ്, വിവാദമായതാണ്. അതിനും ആഴ്ചകൾക്ക് മുമ്പ് ഇടുക്കിയിലുള്ള ഒരു കേരള പോലീസിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രഹസ്യ വിവരങ്ങൾ എസ് ടി പിക്ക് ചോർത്തിക്കൊടുത്തതിൻ്റെ പേരിൽ അന്വേഷണ വിധേയമായി ആദ്യം സസ്പെൻഡ് ചെയ്യപ്പെടുകയും പിന്നെ ഡിസ്മിസ് ചെയ്യപ്പെടുകയുമുണ്ടായി. കേരള പോലീസിൽ അതേപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂവിൽ സംഭവിച്ച കാര്യമാണ് ഈ ഞാൻ പറഞ്ഞത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് നടന്ന സംഭവങ്ങൾ തുടർന്ന് ഇങ്ങോട്ട് ഇവിടുത്തെ ജനങ്ങളിൽ ചില സംശയങ്ങളുണ്ടായിട്ടുണ്ട്. കേരള പോലീസിലും മുൻപൊരു ഡി ജി പി പറഞ്ഞ പോലെ പച്ച വെളിച്ചമുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ചില താലിബാൻ അനുകൂലികൾ അല്ലെങ്കിൽ ഐ എസ് അനുകൂലികൾ ഉണ്ടോ എന്നത്. നിങ്ങൾ ഈ കാണുന്നത് ഒരു താലിബാൻ്റെ പോലീസ് ചീപ്പാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് കാണുന്ന ആ ചിഹ്നങ്ങൾ നിങ്ങളൊന്ന് നോക്കുക. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഒരുപക്ഷെ ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ നിങ്ങളിത് കണ്ട് ഞെട്ടാനൊന്നും പോകുന്നില്ല. കാരണം ഇതൊക്കെ ആരും പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. എങ്കിലും ഒന്ന് കണ്ടു നോക്കുക. ഞാനിപ്പോൾ നിൽക്കുന്നത് ശബരിമലയിലാണ്. ശബരിമലയിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കേരള പോലീസിൻ്റെ ഒരു ബസ്സാണിത്. ഈ ബസ്സിൻ്റെ പുറകിൽ ചന്ദ്രക്കലയും നക്ഷത്രവും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അത് സ്റ്റിക്കർ അടിച്ചേക്കുകയാണ്. അതായത് കോണോട് കോണ് ചേർന്ന് ചന്ദ്രക്കലയും നക്ഷത്രവും സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണ്. എന്തിനാണ് കേരള പോലീസിൻ്റെ വണ്ടിക്കകത്ത് വാഹനത്തിൽ ചന്ദ്രക്കലയും നക്ഷത്രവും സ്റ്റിക്ക് ചെയ്തേക്കുന്നതെന്നുള്ള കൂടി നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. അതെവിടെ നിന്നാണ്, അല്ല ആരാണ് ഇതിൻ്റെ പിറകിലെന്ന് കൂടി അറിയണം. എന്തിനാണ് ഇങ്ങനെ ചന്ദ്രക്കലയും നക്ഷത്രവും സ്റ്റിക്ക് ചെയ്തേക്കുന്നത് കൂടി നമുക്ക് അറിഞ്ഞാൽ കൊള്ളാം. KL1CT6687 എന്ന എയ്ഷർ ബസ്സാണിത്. ശബരിമല പമ്പയിലാണ് ഇത് പാർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കിക്കോ. ഇത് പാർക്ക് ചെയ്തിരിക്കുന്നത് പമ്പയിലാണ്. ഞാൻ പമ്പയുടെ വിഷൻ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. പമ്പയിലെ വിഷൻ കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പം പമ്പയിൽ കിടക്കുന്ന വാഹനങ്ങളാണിത്. ഇതിൻ്റെ പുറകിൽ കിടക്കുന്നതും കേരള പോലീസിൻ്റെ വാഹനമാണ്. ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ പോലീസ് വണ്ടിയുടെ പുറകിൽ ചന്ദ്രക്കലയും നക്ഷത്രവും സ്റ്റിക്ക് ചെയ്തേക്കുന്നത് എന്ന് കൂടി കേരള സർക്കാർ പൊതുജനത്തെ അറിയിച്ചാൽ വളരെ ഉപകാരമായി. കണ്ടല്ലോ, ഇതിനി പോലീസിൻ്റെ സ്വന്തം ജീപ്പായാലും ശരി, വണ്ടിയായാലും ശരി, അതല്ല പോലീസ് വാടകയ്ക്കെടുത്താണെങ്കിലും ശരി, തീർച്ചയായിട്ടും ഇതൊക്കെ അന്വേഷിക്കേണ്ടത് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇത്തരം ചിഹ്നങ്ങളൊക്കെ പതിച്ചു വെച്ച ഒരു വാഹനത്തിൽ കേരള പോലീസ് പോലെ ഒരു സേന സഞ്ചരിക്കേണ്ടി വരുന്നത് എന്നതിനെപ്പറ്റി അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ജനങ്ങളോട് പറയാനുള്ള ബാധ്യതയില്ലേ? എന്തിനാണ് ഇങ്ങനെയുള്ള ചിഹ്നങ്ങൾ കേരള പോലീസിൻ്റെ വണ്ടിയിൽ? തീർച്ചയായിട്ടും ഇതറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്, അവകാശമുണ്ട്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.